നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിനുശേഷം വന്ന വെളിപ്പെടുത്തലുകളുമെല്ലാം മലയാള സിനിമയെ ഒരു രണ്ടാഴ്ചത്തേക്ക് വലിയ കാര്യമായിട്ട് തന്നെ പിടിച്ചു കുലുക്കി എന്നുള്ളൊരു കാര്യം നമുക്കറിയാം. ഇപ്പോൾ അതിൽ നിന്നെല്ലാം മാറി വലിയ വലിയ സിനിമകൾ റിലീസ് ചെയ്യുകയും അവയെല്ലാം വലിയ ഹിറ്റായി മാറുകയും ചെയ്തിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ അന്ന് വെളിപ്പെടുത്തലുകൾ നടത്തിയ ഒരു നടി ഇപ്പോൾ വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം അവരുടെ ഒരു ഇൻ്റർവ്യൂവിൽ അവർ മോഹൻലാലിനെതിരെയും മമ്മൂട്ടിക്കെതിരെയും സംസാരിക്കുന്നത് കാണാൻ സാധിക്കും. നിങ്ങൾ അത് വീഡിയോ കണ്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തിനാൽ ആ നടിയുടെ പേര് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അവരുടെ മുൻകാല വെളിപ്പെടുത്തലുകളെല്ലാം തന്നെ ഒരു ചാനലിലെ ലൈവ് ചർച്ചയിൽ ചീറ്റിപ്പോകുന്നത് നമ്മൾ കണ്ടതാണ്. തീർച്ചയായിട്ടും ഒരു പ്രശസ്തിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ആദ്യകാലങ്ങളിൽ 10-15 സിനിമകളിൽ അഭിനയിച്ചിട്ട് പ്രശസ്തിയിലേക്ക് എത്താതിരുന്നതിന് ശേഷം പിന്നീട് വീണ്ടും ഒരു വിവാദം സൃഷ്ടിച്ച് പ്രശസ്തിയിലേക്ക് എത്താമെന്ന് പ്രതീക്ഷിച്ച നടിയാണ് അത് എന്നുള്ളൊരു കാര്യം വളരെ വ്യക്തമാണ്. എന്നാൽ അതും ചീറ്റിപ്പോയതോടുകൂടി ഇപ്പോൾ കുറച്ചുകൂടി വലിയ കൊമ്പത്ത് തന്നെ പിടിക്കാമെന്ന് കരുതിയാണ് ഇപ്പോൾ മോഹൻലാലിനെതിരെയും മമ്മൂട്ടിക്കെതിരെയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. യാതൊരുവിധ അടിസ്ഥാനപരമായിട്ടുള്ള തെളിവുകളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ അവർ ഉറച്ചു നിൽക്കുന്നതായിട്ട് അവരുടെ പ്രസ്താവനയിൽ പോലും തോന്നുന്നില്ല. അവർ പറഞ്ഞു, ഇവർ പറഞ്ഞു എന്നുള്ള രീതിയിലാണ് മോഹൻലാലിനെതിരെയും മമ്മൂട്ടിക്കെതിരെയും അവർ രംഗത്തെത്തിയിരിക്കുന്നത്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? മോഹൻലാലും മമ്മൂട്ടിയും ഈ ഒരു പ്രസ്താവനയുടെ പേരിൽ ക്രൂശിക്കപ്പെടുമോ അല്ലെങ്കിൽ അവർക്കെതിരെയും അന്വേഷണം വരുമോ? അവരും പിടിക്കപ്പെടുമോ? ഈ ഒരു ഇൻ്റർവ്യൂവിൽ അവർ പറയുന്നുണ്ട് മോഹൻലാൽ 2,000-3,000 പെണ്ണുങ്ങളെ പീഡിപ്പിച്ചു എന്ന് വളരെ അഭിമാനത്തോടു കൂടി ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു എന്നുള്ളത്. ആ ഒരു വാർത്ത പോലും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്നുള്ളതും അത് പറയാനുണ്ടായ സാഹചര്യം എന്താണെന്നുള്ളതും എല്ലാം പിന്നീട് പലപ്പോഴായിട്ട് നമുക്ക് മുന്നിൽ തന്നെ വന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ ആ ഒരു വാർത്ത കേട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ വീഡിയോ കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ ആ പ്രസ്താവനയിൽ എത്രത്തോളം വിശ്വസിക്കാമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? എനിക്ക് തോന്നുന്നു 100-110% തള്ളിക്കളയാവുന്ന വെറും പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രമുള്ള ഒരു സംഭവമായിട്ടാണ്.